അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോകുന്ന സമയത്തൊക്കെ അരിപ്പൊടി കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള പൊടി തന്നെ വേണം. വറുത്ത അരിപ്പൊടി അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ ചോറും കൂടെ, ഏതരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരയാനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പകുതി സവാള അരിഞ്ഞതാണ്. ഇത് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമെന്നാണ്, ഞാനിവിടെ മറന്നുപോയതുകൊണ്ടാണ് പിന്നീട് ചേർത്തത്. ചെറിയ ഉള്ളിയാണെങ്കിലും ചേർക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അരച്ചെടുക്കണം. പിന്നെ അവസാനം നമുക്കൊരു മുട്ട അവിടെ ഒഴിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് നേരം പിന്നെ അരിഞ്ഞിട്ടുണ്ട. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കി മാവൊക്കെ ഇതുപോലെ ഒരു സ്പാച്ചില കൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ മിക്സിയിൽ ഒട്ടും ബാക്കിയില്ല, അതിനെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. 10-70 രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചില കിട്ടും. അതൊന്ന് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് മാവൊക്കെ ഇതുപോലെ മിക്സിയിൽ നിന്ന് മുഴുവൻ തന്നെ ഇങ്ങനെ ഇതുപോലെ എടുക്കാൻ പറ്റും. ഈ മാവിന്റെ കൺസിസ്റ്റൻസി സാധാരണ നമ്മൾ ദോശ ഇടുന്ന അതേ കൺസിസ്റ്റൻസി ആയിരിക്കണം. വെള്ളം കൂടിയും പോരുത്, അതേസമയം തീരെ കട്ടിയും പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് മസാല പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ മുളക് പൊടി ചേർക്കേണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിന് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കൂടുതലൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു ദോശക്കല്ലോ ഫ്രൈ പാനോ ഏതെങ്കിലും ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സാധാരണ ദോശയൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ കൊരി ഒഴിച്ച് ചുട്ടെടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറു സൈഡും കൂടെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് എടുക്കാം. ഇതുപോലെ തന്നെ മുഴുവൻ ദോശയും ചുട്ടെടുക്കാവുന്നതാണ്. പിന്നെ കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിൽ നെയ്യോ എണ്ണയോ ഏത് വേണമെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് കിട്ടും. എന്നും ഒരേ തരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു മടുപ്പ് തോന്നാറുണ്ട്. അത്തരം സന്ദർഭത്തിലൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഷെയറും ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബെൽ ബട്ടൺ വരും, ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.